ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബാർബിക്യൂ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഈ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി എടുത്തത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടിയിട്ട് വീണ്ടും ഇതൊന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, ഇതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് പാത്രം മൂടി 1/2 മണിക്കൂർ മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാർബിക്യൂ തയ്യാറാക്കാം. ചിക്കൻ ബാർബിക്യൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ 1 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ മതിയാകും. ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബാർബിക്യൂവിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 സവാളയും 1 വലിയ ഉണ്ട വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് 1 മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ടു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. പച്ചമണം മാറുമ്പോഴേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും, എരിവില്ലാത്ത ചില്ലി പൗഡർ വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും, 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് സോസും, 1 ടേബിൾ സ്പൂൺ ഓയസ്റ്റർ സോസും ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണം എന്നില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മസാലയൊക്കെ പിടിക്കാനായിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഏകദേശം 1-4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചിക്കനിലേക്ക് ഉപ്പ് ആഡ് ചെയ്തില്ല, കാരണം ഈ സോസിലെല്ലാം ഉപ്പിൻ്റെ അംശമുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് വേണം എന്ന് തോന്നിയാൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാം. ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ട് കുറച്ച് ഗോതമ്പ് മാവൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഈ മാവ് പരത്തിയെടുക്കാം. ഇനി ഇത് ചൂടായ പാനിലിട്ട് ചുട്ടെടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം.
ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചപ്പാത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന ചപ്പാത്തി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഒരു സൈഡ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വരുമ്പോഴേക്ക് ഒരു ചാർക്കോൾ എടുത്തിട്ട് ഈ ചാർക്കോൾ കത്തിച്ച് ഇതിനകത്തേക്ക് വയ്ക്കാം. ബാർബിക്യൂവിൻ്റെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചാർക്കോൾ വെച്ച് ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കാം. ചാർക്കോൾ ഇതിവിടെ കത്തിയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ ചാർക്കോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ പാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചാർക്കോളിൻ്റെ സ്മെല്ല് ഇതിലേക്ക് വരാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചപ്പാത്തി എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചിക്കന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പർപ്പിൾ ക്യാബേജ്, വൈറ്റ് ക്യാബേജ്, ബെൽ പെപ്പേഴ്സ് മൂന്ന് കളർ എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീന്, ഇതൊക്കെ നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് മയണൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് സോസ് ഒഴിച്ചു കൊടുക്കാം. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് വൈറ്റ് ക്യാബേജും പർപ്പിൾ ക്യാബേജും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. റോൾ ചെയ്യാനുള്ള ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മയണൈസും കുറച്ച് കെച്ചപ്പും ഒന്ന് തേച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് വെച്ചു കൊടുക്കാം. അതിന് പുറത്തേക്ക് ഈ ചിക്കൻ്റെ പീസസ് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ബെൽ പെപ്പേഴ്സ് മൂന്ന് കളറും വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ള ചപ്പാത്തിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് റോളാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ബാർബിക്യൂ ചിക്കൻ റോൾ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.